നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം മുപ്പതാം തീയതി അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാം ആണ്ട് കർക്കിടക മാസം പതിനഞ്ചാം തീയതി ചൊവ്വാഴ്ച ഇന്ന് ചൊവ്വാഴ്ചയാണ് ഇന്നത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് വന്നിരിക്കണേ കാർത്തിക നക്ഷത്രം ചൊവ്വാഴ്ചയും ശരിക്കും പറഞ്ഞാൽ വളരെ ദോഷപ്രദമായ ദിവസമാണ് പൊതുവെ ചൊവ്വാഴ്ച നല്ലതല്ല ചൊവ്വ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് എനർജിയുള്ള ദിവസമാണ് അതിൽ കൂടുതൽ തന്നെ ഇന്നത്തെ ഉദയ നക്ഷത്രവും കാർത്തികയാണ് അപ്പോൾ ഈ രണ്ടും കൂടി വന്നിരിക്കുന്ന ദിവസം പലതരത്തിലുള്ള തടസ്സപാപങ്ങൾ കൊടുക്കുന്ന ദിവസം തന്നെയാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മളാകിലും ശുഭകാര്യങ്ങൾക്ക് കൈവയ്ക്കാതിരിക്കുക ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുക ആകിലും നമുക്ക് മാറ്റി മാറ്റിവയ്ക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരികയാണെങ്കിൽ മാത്രം നിങ്ങൾ അഭിജിത് മുഹൂർത്തത്തെ ആശ്രയിക്കുക ഇതിന് അഭിജിത് മുഹൂർത്തത്തെ ആശ്രയിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അന്നത്തെ ദിവസത്തിൻ്റെ അമ്പത് ശതമാനം ദോഷത്തെ കുറയ്ക്കാൻ അഭിജിത് മുഹൂർത്തത്തിന് സഹായിക്കും പന്ത്രണ്ട് മണി ഏഴ് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി അൻപത്തഞ്ച് മിനിറ്റ് വരെ അഭിജിത് മുഹൂർത്തമുണ്ട് ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ഇന്ന് ചെയ്തില്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സ്റ്റേജ് വരികയാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ സമയത്തെ ഉപയോഗിക്കാവൂ അല്ലെങ്കിൽ ഈ സമയം നിങ്ങൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇന്നത്തെ ദിവസം അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാർ കാർത്തിക നക്ഷത്രം ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ വളരെ ശ്രദ്ധിക്കണം കാരണം ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ബർത്ത്ഡേയിലൂടെ കാണിച്ചു തരണേ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ഈ ഒരു വർഷം പലതരത്തിലുള്ള അസുഖാവസ്ഥകൾ ശാരീരിക ക്ലേശങ്ങൾ മനസുഖം ഇല്ലായ്മ കേസ് വഴക്കുകൾ മറ്റു അപകടങ്ങൾ വാഹന അപകടം ഇലക്ട്രിസിറ്റിയാലോ അല്ലെങ്കിൽ അഗ്നിയാലോ പൊള്ളലേക്കുക സർജറിക്ക് വിധേയമാവുക ഇങ്ങനെ പലതരത്തിലുള്ള ദുരിതങ്ങൾ വരാനിടയുണ്ട് അതുകൊണ്ട് നമുക്കിതിൽ നിന്ന് അതിജീവിച്ച് പോകാൻ വേണ്ടി സുബ്രഹ്മണ്യ സ്വാമിയെ പ്രീതിപ്പെടുത്തണം മുരുകക്ഷേത്രത്തിലെ ചൊവ്വാഴ്ച ഭസ്മാഭിഷേകം പഞ്ചാമൃതാഭിഷേകം അർച്ചന ഇവ നടത്തണം സ്വാമിയെ പ്രീതിപ്പെടുത്തണം അതുപോലെ ഭദ്രകാളി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ കുങ്കുമാർച്ചന രക്തപുഷ്പാഞ്ജലി അമ്മയ്ക്ക് പട്ട് വാങ്ങി നടക്കിവയ്ക്കുക അതേപോലെ കട്ടിപ്പായസം നടത്തുക മുൻവിളക്ക് കത്തിക്കുക ഇതൊക്കെ ചെയ്തു പോകുന്നതും ദോഷപാപത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കും അതുപോലെ ഒരു സുബ്രഹ്മണ്യ യന്ത്രം ശ്രീ മുരുകയന്ത്രം ദുർഗായന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ കെട്ടിക്കൊള്ളുക നമുക്ക് ഈ ഒരു വർഷം ഒരുവിധ വിപത്തും വരാതിരിക്കാൻ വേണ്ടി അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർ രാഹു കാല സമയം നോക്കിപ്പോകുന്നത് നന്നായിരിക്കും കാരണം ഒന്നാമത് അപകടങ്ങളൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ് എന്ന് ഞാൻ പറഞ്ഞു ഇപ്പം നമുക്ക് രാഹു പറഞ്ഞ ഉച്ചയ്ക്ക് ശേഷമാണ് മൂന്ന് മണി മുതൽ നാല് മുപ്പത് വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും മൂന്ന് മണി മുപ്പത്താറ് മിനിറ്റ് തൊട്ട് അഞ്ച് മണി പന്ത്രണ്ട് മിനിറ്റ് വരെ രാവുകാല സമയമുണ്ട് അപ്പോൾ രാഹുകാല സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത് പ്രത്യേകിച്ച് യാത്രയ്ക്ക് തിരഞ്ഞെടുക്കരുത് അതുപോലെ ഇന്ന് നമുക്ക് എടുക്കാൻ പാടില്ലാത്ത രണ്ട് സമയങ്ങളുണ്ട് എല്ലാ ദിവസവും അത് ഇന്നത്തെ ദിവസമാകുമ്പോൾ ഇന്ന് മൊത്തത്തിൽ കൊള്ളാത്ത ദിവസമായതുകൊണ്ട് അവർക്ക് ശക്തി കൂടുതലാണ് ഗുളികനും യമഖണ്ഠനും അപ്പോൾ ഗുളികകാല സമയം ഇന്ന് വരുന്നത് തന്നെ പന്ത്രണ്ട് മുപ്പത്തൊന്ന് തൊട്ട് രണ്ട് മണി അഞ്ച് മിനിറ്റ് വരെയും യമഖണ്ഠകാല സമയം വരുന്നത് ഒമ്പത് ഇരുപത്തിനാല് തൊട്ട് പത്ത് അമ്പത്തി എട്ട് വരെയും യമഖണ്ഠകാല സമയവും നമുക്കൊരു ശുഭകാര്യത്തിനും എടുക്കരുത് അപ്പോൾ ഇന്നത്തെ ദിവസം ഭാഗ്യദായകമായി തീരാൻ വേണ്ടി എന്ത് ചെയ്യണം നമ്മൾ വസ്ത്രധാരണമൊക്കെ ചെയ്യുമ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ റെഡ് കളറിലുള്ള വസ്ത്രവും കൂടി വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ റെഡ് കളറും കൂടി ഉൾപ്പെടുത്തുക അത് ഷർട്ടായിട്ടോ അല്ലെങ്കിൽ ഷർട്ടിൻ്റെ മിക്സായിട്ടുള്ള റെഡ് വരത്തക്ക രീതിയിലോ അല്ലെങ്കിൽ ഒരു കർച്ചിപ്പായിട്ടെങ്കിലും കയ്യിൽ കരുതുക സ്ത്രീകളാണെങ്കിൽ അത് കുങ്കുമ പൊട്ടോ അല്ലെങ്കിൽ ചുവന്ന കളറുള്ള പൊട്ടോ ധരിക്കുന്നത് ഭാഗ്യദായകമായി തീരും അപ്പോൾ ഈ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം